മണ്ട കമൺ ബോർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പല കാരണം കൊണ്ടും നമുക്ക് മണ്ട കമൺ ബോർഡ്സ് ഉണ്ടായില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ കമൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് മണ്ട കമൺ ബോർഡ്സ് ഇടാഞ്ഞത്. അന്ന് കമൻസ് കുറവായിരുന്നു. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് മൊത്തത്തിൽ നല്ല കമൻസ് 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് മോട്ടോ ഗാരേജ് എന്ന ചാനലിലാണ്. അപ്പോൾ റേഡിയേഷൻ ഫ്രീക്വൻസി പ്രോബ്ലം, കോൾ ചെയ്യുമ്പോൾ ഉള്ള നോയ്സ് എങ്ങനെ റിമൂവ് ചെയ്യാം, അതെന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് കടകട കടകട എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ അതാണ് ഈ റേഡിയേഷൻ ഫ്രീക്വൻസി നോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യുന്നതിന് ഒരുപാട് പരിപാടിയുണ്ട്. ചില ആമ്പുകളിൽ എത്ര കട്ട് ചെയ്താലും അത് വരും, അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ വരും. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതിന് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള എൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ഉണ്ട്. അപ്പോൾ അത് അതിൽ കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരുവിധം റേഡിയോയിലും ആംപ്ലിഫയറിലും ടിവിയിൽ, പഴയ CRT TV വരെ ഈ സൗണ്ട് കേൾക്കാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കമൻറ്റ് അരവിന്ദ് എസ് എന്നാളുടെയാണ്. ബേസ് അറിയാൻ സ്പീക്കർ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിയാൽ മതിയല്ലോ. അതായത് നമ്മൾ ആ സ്പീക്കർ ഡാറ്റ നോക്കിയാൽ കൂടുതൽ ബേസ് കിട്ടുമോ എന്നുള്ള ആ ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ സ്പീക്കർ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ സ്പീക്കറിൻ്റെ ഇതുപോലെ ബാക്കിൽ കാണുന്ന ആ ഡാറ്റയാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ TS പാരാമീറ്റേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ TS പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ബേസ് ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ സ്പീക്കറിൻ്റെ മുകളിൽ കാണുന്ന ഈ ചെറിയ ഡാറ്റ വെച്ചിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ആൾ അന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അത് നടക്കില്ല, അത് ഏകദേശം പ്രയാസമാണ് എന്നാണ്. അപ്പോൾ അതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ TS പാരാമീറ്റേഴ്സ് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അടുത്ത കമൻറ്റ് HRC പ്രൈം മീഡിയ എന്ന ചാനലിലാണ്. അപ്പോൾ ഐബൽ DVD പ്ലെയർ പവർ LED ബ്ലിങ്ക് ആവുന്നു, DVD വർക്ക് ആവുന്നില്ല, ഡിസ്പ്ലേയും ഇല്ല, എന്താ പ്രശ്നം എന്ന് അറിയാവോ ചേട്ടാ. അപ്പോൾ അത് SMBS ആണെങ്കിൽ ഈ ബ്ലിങ്കിങ് ചാൻസ് കൂടുതലാണ്. പവർ LED ആണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ 100% അത് SMBS ആയിരിക്കാനാണ് സാധ്യത. അടുത്ത കമൻറ്റ് ആഷിൻ അനിൽ എന്ന ആളുടെയാണ്. പവേർഡ് സബ്ബൂഫർ വാങ്ങിക്കാൻ പറ്റുമോ? പവേർഡ് സബ്ബൂഫർ വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പവേർഡ് സബ്ബൂഫർ നല്ല ടൈപ്പ് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം. അത് ലാഭിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഉടായ്പ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും കുറവാണ്. അങ്ങനെ പവേർഡ് സബ്ബൂഫർ ചെയ്ത് വളരെ കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്ന പവേർഡ് സബ്ബൂഫർ ഉണ്ട്. അതും കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്, അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യുന്നു, ക്വാളിറ്റി അനുസരിച്ചല്ല ചെയ്യുന്നത്. ക്വാളിറ്റി അനുസരിച്ച് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ അത് അധികമാൾക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു നാട്ടിൽ കിട്ടുന്നത് ഒരു 5000, 4000, 6000 ആ റേഞ്ചിലുള്ള പവേർഡ് സബ്ബൂഫർ കിട്ടാനുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല പവേർഡ് സബ്ബൂഫർ നല്ല വിലയുണ്ട്. ഇതിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അങ്ങനത്തെ പവേർഡ് സബ്ബൂഫർ 2 എണ്ണം ഇടാം. ഞാൻ കയറി നോക്കുക, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അടുത്ത കമൻറ്റ് മനോരാജ് കണ്ണൻ എന്നാളുടെയാണ്. 24/0 24 volt ആംപ്ലിഫയർ ബോർഡിൽ നിന്നും 24/0 volt എടുക്കുവാൻ പറ്റുമോ? 24/0 24 DC ആയതിന് ശേഷം അവിടുന്ന് +24/0 -24 എന്ന് പറഞ്ഞാൽ ആ ഒരു സപ്ലൈ ഉണ്ടാവും അവിടെ, DC സപ്ലൈ. അതിനകത്തുനിന്ന് +24 0 എടുത്താൽ നിങ്ങൾക്ക് സിംഗിൾ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കാം. ആ 24/0 ആവശ്യം വരുന്നിടത്ത് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൽ ഡുവൽ സപ്ലൈ ആയിട്ട് തന്നെ റണ്ണാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് റെക്ടിഫൈ ചെയ്യാൻ വരുന്ന ആ AC ലൈൻ നമ്മൾ സിംഗിൾ സപ്ലൈ ആയിട്ട് റെക്ടിഫൈ ചെയ്തെടുക്കണം. എന്തായാലും ആ ടൈപ്പ് സപ്ലൈ ആണെങ്കിൽ അത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ 2 diode വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ടാപ്പ് ആ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് 0/24 സെപ്പറേറ്റ് കിട്ടും. അതല്ലെങ്കിൽ ഡുവലിൻ്റെ മുകളിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അടുത്ത കമൻറ്റ് സൈഗാത്തം ഭൂമി എന്ന് ഒരാളുടെയാണ്. ഒരാളായിരിക്കാം, ചാനലായിരിക്കാം. ഈ ആംപ്ലിഫയർ ഇപ്പോൾ അസംബിൾ ചെയ്യുന്നേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്, ആ ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും നാൾ എങ്ങനെ വർക്ക് ചെയ്തു? ട്രാൻസ്ഫോമർ അങ്ങനെ വീക്ക് ആവാറില്ല. മാത്രമല്ല താങ്കൾ പുതിയ റിലേ ബോർഡ് വെച്ചപ്പോൾ ഇതേ ട്രാൻസ്ഫോമറിൽ തന്നെയല്ലേ നന്നായി പ്രവർത്തിച്ചത്? നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അതിനകത്ത് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് 2 ബോർഡും മാറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫോമറിൽ 2 ബോർഡും കൊടുത്തിട്ട് നമ്മളെ ലോഡായത് നമ്മളെ സ്പീക്കറാണ്. ആ ബോർഡിൻ്റെ ലോഡ് നമ്മളെ സ്പീക്കറാണ്. 3 സ്പീക്കർ ലൈൻ. ഈ സ്പീക്കർ ലൈനിലേക്കുള്ള ആംബിന് കൊടുക്കുമ്പോൾ തന്നെ അത് ഡ്രോപ്പ് ആവുന്നുണ്ട്. സ്പീക്കർ ഔട്ട് കൊടുക്കുമ്പോൾ മൊത്തം ഓഫ് ആവുക. അത് LED പോലും കത്തുന്നില്ല, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് അതിനകത്ത് ആ ഒരു വലിയ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ ഒരു 12V 3A ടാപ്പിംഗ് ഉണ്ട്. ആ ടാപ്പിങ്ങിലേക്ക് നമ്മൾ ഈ ബോർഡിൻ്റെ പവർ കൊടുത്തപ്പോഴാണ് ഇത് ഹോൾഡായി നിൽക്കുന്നത്. അതായത് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് മര്യാദക്ക്, ആ ഈ ലോഡ് വെച്ച് ഫങ്ഷൻ ചെയ്യുന്നത്. അതല്ലാതെ ഓണായിരുന്നത് അത് ലോഡ് ഇല്ലാതെയാണ്.
ലോഡില്ലാതെ രണ്ട് ബോർഡും സപ്ലൈയിൽ, അതായത് ലോഡില്ലാതെ രണ്ട് ബോർഡും സപ്ലൈയിൽ ആ ട്രാൻസ്ഫോമർ ചെറിയ ട്രാൻസ്ഫോമറിൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് എനിക്ക് ആ സംശയം വന്നത്. അതിൽ ഞാനൊരു ബൾബ് ചെക്ക് ചെയ്തപ്പോൾ ഈ ലോഡ് കണക്ട് ചെയ്യുമ്പോഴേക്കും ബൾബ് ഡിം ആവും. അപ്പോൾ ഞാൻ അറിയാതെ അതിനകത്ത് ആ വീഡിയോ ചെയ്യുമ്പോൾ ആ 24 ലൈൻ ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് 24 ഒരു 35 ലൈൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അറിയാതെ ജസ്റ്റ് ടച്ച് ചെയ്യില്ല, ആ ബൾബ് കംപ്ലൈൻ്റ് ആയി. ഞാൻ ചെക്ക് ചെയ്യുന്ന 12 volt സീരീസ് ബൾബ് ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ടാണ് അത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞ്. അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, രണ്ടാമത് ടൈം കിട്ടിയില്ല അത് വാങ്ങിയിടാൻ. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞ്. പക്ഷേ ഇതാണ് കാരണം, അതിന് ആംബിയർ കൂടിയേ കിട്ടിയാലേ അത് ലോഡ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇനി ഭാഗ്യം കൊണ്ടെന്തോ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം, അവരുടെ ലോഡ് പോലെ ആയിരിക്കും. ഇതിലെ ലോഡ് വളരെ വലുതാണ്. മോസ്ഫെറിൻ്റെ രണ്ട് ബോർഡും TDS 7294 ഒരു ബോർഡുമാണ് അതിൻ്റെ ഔട്ട്പുട്ടിലുള്ളത്. അതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഔട്ട്പുട്ടിൽ 2 12 inch ഒരു 10 inch സബ്വൂഫറും. നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവുന്നു. അടുത്തവൻ്റെ മുഹമ്മദ് സിറാജ് എന്ന ആളുടെയാണ്. രണ്ട് പ്രാവശ്യം തോന്നുന്നു ഇയാൾ കമൻറ്റ് ചെയ്യുന്നു, സിംഗിൾ TDA 2030 IC 4 ohms 15 watt 3 inch സ്പീക്കർ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സിംഗിൾ TDA 2030 IC 8 ohms 15 watt 3 inch കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കും, കൂടുതൽ ലൈഫ് ICക്കും സ്പീക്കറിനും കിട്ടും. കൂടുതൽ നന്നായിട്ട് പറയുകയാണെങ്കിൽ ICക്ക് കൂടുതൽ ലൈഫ് കിട്ടും. അടുത്ത അവൻ്റെ ജയപ്രകാശൻ NP എന്നാളുടെയാണ്. കാറോട് എക്സ്പോ പോലെ 4 or 6 സബ്വൂഫറൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുമോ? അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് സ്ലൈഡ് കാണിച്ചു തരാം. അതായത് ഈ ടൈപ്പ് ഈ ഓഡിയോസ്, അതായത് ഇനി റോഡിൽ നിന്ന് കൊണ്ടിറക്കുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാലമാണ്. പക്ഷേ ഇത് സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് പഠിക്കാം, എവിടെയും കൊണ്ടുപോയി നിർത്തിയിട്ട് പഠിക്കാം, അതിനൊന്നൊരു ഫൈനോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് റണ് ചെയ്ത് പാടിച്ചുകൊണ്ട് റൂട്ട് കൂടെ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുമോ എന്നാണ് ഇപ്പോൾ ചോദിച്ചുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്ത് കാണിച്ചത്. കാറില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് കാണിക്കാത്തത്. കാറ് കിട്ടുകയാണെങ്കിൽ ഉടനെ നമ്മളതിൻ്റെ ബാക്ക് സീറ്റ് ഒഴിവാക്കി ഈ പരിപാടി ചെയ്യും. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല താല്പര്യമുള്ള കാര്യമാണ്. ആ ഒരു എക്സ്പോ മോഡൽ, ആ ഒരു നല്ല ആൾട്ടർ ചെയ്ത ആ ഒരു ലുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനത്തെ കാറ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കാം, കാറ് കിട്ടണേരെ വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് അവൻ്റെ മാത്തു ആർക്കന്നൂർ എന്നാളുടെയാണ്. മാമ കാർസീരോയിൽ 4 inch സബ്വൂഫർ കൊടുത്താൽ കുഴപ്പമുണ്ടോ? 4 inch സബ്വൂഫറൊക്കെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതായത് നമുക്ക് ഈ SPL എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, സൗണ്ട് പ്രഷർ ലെവൽ ഉണ്ടാക്കുന്നത് ഈ വലിയ കോണേരിയ ഉള്ളപ്പോഴാണ്. വലിയ കോണേരിയ പറഞ്ഞാൽ 8, 10, 12, 15, 18 അങ്ങനെ പോകുന്ന കോണേരിയ സൈസ് കൂടും. ഈ 4 inch കൊടുത്താൽ SPL ലെവൽ കുറവായിരിക്കും, അതിന് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ ടൈപ്പ് കോണേരി വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്, ചെറുത് വെക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് വേറെയാണ്. കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിന്നും ബേസ് കിട്ടും. അതിനത്രത്തോളം ആ SPL ലെവൽ ഉണ്ടോ അത്രയും റേഞ്ചിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണിക്കും. പക്ഷേ വലിയ കോണേരി കൊടുത്താൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും, നല്ലൊരു SPL ലെവൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആ ഒരു കാര്യം കൊണ്ട് കൂടിയാണ് അതിനകത്ത് വലിയ സബ്വൂഫേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം. അത് ഒരു കാരണമാണ്, പല കാരണത്തിൽ ഒരു കാരണം. അപ്പോൾ ചെറിയ സബ്വൂഫർ 4 inch കൊടുത്താലൊന്നും ഒരു കുഴപ്പമില്ല, അതിൻ്റെ ആ എഫക്റ്റ് അത് തരും. സോറി, ലാസ്റ്റ് അല്ല, ഒരു കമൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് സിറാജ് നേരത്തെ പറഞ്ഞ രണ്ട് കമൻറ്റ് കണ്ടവളുണ്ട്. അപ്പോൾ കമൻറ്റ് എന്താ വെച്ചാൽ, ആംപ്ലിഫയർ നോയ്സ് കുറയ്ക്കാനുള്ള വീഡിയോ ഇനിയും ചെയ്യുമോ? എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത നോയ്സ്, ഗ്രൗണ്ട് ക്ലിയർ ആക്കി, അതിൻ്റെ അകത്തുള്ള ലൂപ്പ് ഒഴിവാക്കി, നല്ല കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്തു, സിഗ്നൽ ബാത്ത് ക്ലിയർ ആക്കി, എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ ആംപ്ലിഫയർ തന്നെ മുതൽ ചെക്ക് ചെയ്ത് വരണം. ആംപ്ലിഫയർ മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ അസംബിൾഡ് ആണെങ്കിൽ സുഖമാണ്, നമുക്ക് പവർ ആംപ് ഡിസ്കണക്ട് ചെയ്ത് അവിടെ മുതൽ ചെക്ക് ചെയ്ത് വരാം. അത് ബ്രാൻഡഡ് ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അത് ചെക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ ബോർഡായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അത് ചെക്ക് ചെയ്ത് വരുന്ന ഒരുപാട് പ്രൊസീജിയറുണ്ട്, അതനുസരിച്ച് ചെക്ക് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയി വരും. പക്ഷേ അസംബിൾഡ് ബോർഡിന് വേറൊരു സൗകര്യം ഉള്ളതാണ്, നമുക്ക് പവർ വേറെ ആയിരിക്കും, ടോണ് വേറെ ആയിരിക്കും, അങ്ങനെ ഓരോ പീസും വേറെ വേറെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം പവർ ഡിസ്കണക്ട് ചെയ്യാം, എന്നിട്ട് അതിൽ നോയ്സ് ഉണ്ടാവുക, സിഗ്നൽ കൊടുത്ത് നോക്കുക, ക്ലീൻ ആണെങ്കിൽ ഓക്കെ, പവർ ഓക്കെ, സപ്ലൈയോ ഓക്കെ എന്ന് മനസ്സിലായി. അടുത്ത ടോൺ കൊടുക്കുക, ടോൺ കൊടുക്കുമ്പോൾ ടോണിൽ നിന്ന് നോയ്സ് വരുന്നുണ്ടോ, ടോണിലാണ് പ്രശ്നം, അല്ലെങ്കിൽ ടോണിൽ ഇൻപുട്ടിലാണ് പ്രശ്നം, ടോണിൻ്റെ സപ്ലൈയിലായിരിക്കാം പ്രശ്നം. അങ്ങനെ ഓരോ സെക്ഷനായി ചെക്ക് ചെയ്ത് വരിക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇവിടെ ഉണ്ട് 2-3 നോയ്സ് ഉള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ ഈ കുറഞ്ഞ 10 comments വായിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത മൺഡേ കമൻറ്റ് ബോക്സിൽ കൂടുതൽ വെറൈറ്റി കമൻസ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.